കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിശ്വസിക്കാൻ സുഹൃത്തേ ശക്തിപ്പെടാനായിട്ട് ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള വ്യക്തികളുണ്ട് സുഹൃത്തുക്കൾ തീരെ ഇല്ലാത്ത വ്യക്തികളുണ്ട് വിരളമായിട്ട് സുഹൃത്തുക്കൾ വ്യക്തികളുണ്ട് അപ്പം നമുക്ക് അതായത് ഈ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടെന്നൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട് അല്ലേ അപ്പോൾ ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ കലി കലിയു കലിയുഗത്തിൽ ഉറ്റ മിത്രങ്ങളെ പോലും ശത്രുക്കളായി കളയുമെന്നൊക്കെയാണ് നമുക്ക് ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്കിൽ പോലും നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക സുഹൃത്ത് ആത്മാർത്ഥയുള്ള നമ്മുടെ അഭിവൃദ്ധിയും നമ്മുടെ ഉയർച്ചയും നമ്മുടെ ഉന്നതി മാത്രം കാമക്ഷിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകുകയെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അവനവന് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒരു താങ്ങാവുന്ന സുഹൃത്തുണ്ടാകുകയെന്നു വെച്ചാൽ വലിയൊരു കാര്യമാണ് പഴയ കാലത്ത് ധാരാളം ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു കൂട്ടുകെട്ടുകൾ ഇരിഞ്ഞ ധാരാളം ചിത്രങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ സിനിമകളൊക്കെ ധാരാളം ഉണ്ട് പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നല്ല ഒരു സുർബന്ധങ്ങൾ വളരെ കുറവായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടുവരുന്നത് കൂട്ടുകെ ഉള്ള കൂട്ടുകെട്ടുകള് ശക്തിപ്പെടാന് ഇപ്പൊ കലഹിച്ചു നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്നാവാന് അവരുടെ ആ മനസ്സിലെ ആ ഒരു സങ്കുചിതാവസ്ഥ അല്ലെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഈഗോയൊക്കെ ഒഴിയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം വെച്ചു കഴിഞ്ഞാല് നല്ല ഒരു ആചാര്യെന്നു ഉപദേശം വാങ്ങിച്ചിട്ട് ഐകമത്തെ സുക്തം എന്ന് പറഞ്ഞ സുക്തമുണ്ട് സമാധസുക്തം എന്നും പറയാറുണ്ട് സ്ഥിരമായിട്ട് മുപ്പത്തിയാറ് സംഖ്യ വീതം നമുക്ക് പറ്റാത്ത ദിവസങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം അത് ഈ സുഹൃത്തുക്കളുടെ ബന്ധം ശക്തിപ്പെടാൻ സഹായിക്കും പിന്നെ നമുക്ക് ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ അപ്പം അങ്ങനെ രണ്ട് ദേവി സങ്കല്പങ്ങൾ അല്ലെ രണ്ട് ദേവതാ സങ്കല്പങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ ധാരാളം കേരളത്തിൽ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഉദാഹരണം ശങ്കരനാരായണനുണ്ട് ശിവനും വിഷ്ണുവും ചേർന്ന ഇവരുടെയൊക്കെ പൂജകളുടെ മന്ത്രങ്ങളൊക്കെ പപ്പാതി വീതുമായി വരുന്നത് അത് നമുക്ക് ഗൗരി സരസ്വതിയുണ്ട് ശങ്കര ഗൗരിയുണ്ട് അങ്ങനെ ഒരുപാട് ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു പീഠത്തിൽ രണ്ട് രണ്ട് ദേവതാ സങ്കല്പങ്ങൾ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിലാണ് നമുക്ക് ഈ ഐകമത സുപ്ത മന്ത്രം കൊണ്ട് അർച്ചന കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമോ എത്ര വലിയ ശക്തിപ്പെടാത്ത ആ ഒരു ബന്ധുവാനും ശക്തിപ്പെടുകയും ഇത് തമ്മിലുള്ള കലഹത മാറിക്കിട്ടാനും സഹായിക്കും പിന്നെ കലഹിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്നിക്കാനായിട്ട് ഈ അശ്വാരൂഢം എന്ന് പറഞ്ഞ മന്ത്രമാണ് ദേവി സങ്കല്പത്തിലുള്ള മന്ത്രമാണ് ഈ മന്ത്രത്താല് യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ധരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഇവർ രണ്ടുപേരുടെയും പേരിൽ നിന്നാളിലും ഈ അശ്വാരൂഢ മന്ത്രങ്ങളുണ്ട് നമുക്ക് അർച്ചന കഴിക്കുന്നത് ഒരു ഗുരുസി പുഷ്പാഞ്ജലി നമുക്ക് കഴിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ഇവർ ഒന്നിക്കണം എന്ന രീതിയിൽ കതലിപ്പഴം ഭഗവതിക്ക് നിവേദിച്ച് ആ നിവേദിച്ച കഥലിപ്പോഴും കഴിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ പഞ്ചസാര പറയിടുന്നത് നെൽപ്പറ നെൽപ്പറ ഇടുമ്പോഴൊരു കാര്യമുണ്ട് നമുക്ക് ഈ കലഹിച്ച് നിൽക്കുന്ന രണ്ടുപേരും പോയി ഇടാൻ പറ്റത്തൊന്നുമില്ല അപ്പം നമുക്ക് സാധാരണഗതി മൂന്ന് കൈ പറയായിടുക അല്ലേ അപ്പം ഒരു സുഹൃത്ത് മൂന്ന് കൈ പറയിടുക ഇനി കലഹിക്കുന്ന ആള് അല്ലെ കലഹിച്ച് അല്ലെ അത്ര ഒരു ആത്മാർത്ഥത ഇല്ലാതെ നിൽക്കുന്ന ആളുടെ പേരിൽ വീണ്ടും ഒരു മൂന്ന് കൈ ഇടും മൊത്തം ആറ് കൈ ആറ് കൈ നിറച്ച് നെല്ല് വാരിയിട്ട് വേണം നമുക്ക് ഈ പഞ്ചസാര ആയാലും നെൽപ്പറ ആയാലും ഒക്കെ പറയിടുമ്പോൾ ഇടാനായിട്ട് അപ്പം അതുപോലെ തന്നെ മധുരവുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് പറ ഇടുന്നത് പ്രത്യേകിച്ച് ദേവിമാർക്ക് ഇടുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സൂർബന്ധം ശക്തിപ്പെടണമെന്ന രീതി വേണം നമുക്ക് ഇടാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ശാസ്താ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഈ പ്രദക്ഷിണം പ്രത്യേകിച്ച് ഇരുപത്തിയൊന്ന് പതിനാല് മുപ്പത്തിയാറ് അൻപത്തി ഒന്ന് അൻപത്തി നാല് പ്രദക്ഷിണമൊക്കെ നമുക്ക് വെക്കുന്നത് അത് പ്രദക്ഷിണം വെക്കുമ്പോഴത്തേക്കും ഓം ധർമ്മശാസ്ത്രേ നമ ഓം വിശ്വശാസ്ത്രേനമാണ് ഓം കാലശാസ്ത്രേ നമ ഓം ശാസ്ത്രേ നമ ഓം ഖും പരായ ഗോത്രേ എന്നുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രദർശി വെക്കാനായിട്ട് പ്രദർശി വെച്ച് കഴിഞ്ഞാലും ഇവർ ഒന്നിക്കാനുള്ള സാധ്യത ഈ പിരിഞ്ഞു നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആ ഒരു കൂട്ടുകെട്ട് ശക്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും ഇനിയും നമുക്ക് മൂന്ന് മൂന്നിലധികം കൂട്ടുകാരൊക്കെ കലഹരിച്ച് നിൽക്കുക അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആൾക്കാർ എന്തെങ്കിലും വ്യക്തികളൊക്കെ ഈ കുഞ്ഞുകളൊക്കെ പറഞ്ഞു കൊടുത്തത് മൂലവും കലഹിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നിമിത്തം കലഹിച്ച് നിൽക്കുന്നതെങ്കിൽ ഐകമത്യം പോലുള്ള കർമ്മങ്ങൾ പറയുന്നുണ്ട് പൂജകൾ പറയുന്നുണ്ട് ഹോമങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും സുർബന്ധത്തിലുള്ള വിള്ളലുകൾ നീങ്ങുകയും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞു തീർത്ത് ഇവർ ഒന്നാവാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞ ഐകമത്യ യന്ത്രം പോലുള്ള യന്ത്രങ്ങൾ ധരിച്ചാലും ഈ പറഞ്ഞ അവസ്ഥയിൽ മാറ്റങ്ങൾ ധാരാളം പറയപ്പെടുന്നുണ്ട് അതായത് ഒരുപാട് ദേവതാ സങ്കല്പങ്ങളിൽ ഒരുപാട് രീതിയിലുള്ള കർമ്മങ്ങൾ ഈ പറഞ്ഞ വശ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിക്കുക വശ്യത ഐകമത്യം അതുപോലെ തന്നെ മനസ്സമാനസ്വസ്ഥതയില്ലാത്തതിന് കൂട്ടുകാർ തമ്മിൽ കൂടി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന അവസ്ഥയുണ്ടാവും അതൊക്കെ ദൃഷ്ടിദോഷങ്ങളോട് വന്ന് വിടാം അതിന് ദൃഷ്ടിഗണപതിയും മന്ത്രത്താൽ നമുക്ക് പൂജ കഴിക്കുന്ന അങ്ങനെയുള്ള ദൃഷ്ടി ദോഷങ്ങളൊക്കെ കിട്ടാൻ സഹായിക്കും അപ്പം അങ്ങനെ ഈ സൂർബദത്തിലുള്ള എന്ത് വിള്ളലായാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വിള്ളലുകളെ നീക്കി ഇവരെ കൊണ്ടുപോകുന്നതാവുന്ന ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക